ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ലെക്ചർ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് സോയിൽ വാട്ടർ റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സോയിലിലെ വാട്ടർ കണ്ടൻറ്റും പ്ലാന്റ്സിൻ്റെ ഓരോ സ്റ്റേജുകളും എത്ര വെള്ളം എക്സ്ട്രാക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓവർസിയർ എക്സാംസിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സിനകത്ത് ഈ ഫിഗർ ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ഏറ്റവും മുകളിലത്തെ പോയിന്റ്, റൈറ്റ് സൈഡിൽ നോക്കി ഏറ്റവും മുകളിലത്തെ പോയിന്റാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി. അതായത് ഒരു സോയിലിന് എത്രത്തോളം മാക്സിമം വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് സാച്ചുറേഷൻ കപ്പാസിറ്റി. ഇനി ഈ സാച്ചുറേഷൻ കപ്പാസിറ്റിയിലുള്ള മൊത്തം വെള്ളം നമുക്ക് പ്ലാന്റ്സിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ സാച്ചുറേഷൻ കപ്പാസിറ്റിയിലുള്ളതിനെ നമ്മൾ നോൺ അവൈലബിൾ വാട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്നോ സൂപ്പർ ഫ്ലൂയിഡ് വാട്ടർ എന്നോ ഒക്കെ പറയാറുണ്ട്. ഇനി ഈ സാച്ചുറേഷൻ കപ്പാസിറ്റിയുടെ താഴെ ഒരു ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ആ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് എ സോയിൽ ക്യാൻ ഹെൽഡ് വിത്ത് ബൈ ദ സോയിൽ സോറി വിച്ച് എ സോയിൽ ക്യാൻ ഹോൾഡ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സോയിലിന് എത്രത്തോളം മാക്സിമം വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി ഫീൽഡ് കപ്പാസിറ്റിയുടെ താഴെ യു ക്യാൻ സീ ആൻ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. അതായത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അതാണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്. ഈ ഫീൽഡ് കപ്പാസിറ്റിയുടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ആണ് ഒ എം സി എന്ന് കാണിച്ചിരിക്കുന്നത്. ഒ എം സിയുടെ ഇടയ്ക്കുള്ള വാട്ടറിന് നമ്മൾ പറയുന്ന പേരാണ് റെഡിലി അവൈലബിൾ വാട്ടർ. ഓക്കെ, ഇനി ഫീൽഡ് കപ്പാസിറ്റിയും പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ വാട്ടർ ലെവലിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്പിലറി വാട്ടർ. അതായത് നമ്മുടെ സോയിലിൻ്റെ ക്യാപ്പിലറി പോസിലിരിക്കുന്ന വെള്ളമാണ് ക്യാപ്പിലറി വാട്ടർ. ഓക്കെ, ഇനി ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റാണ്. അതിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ നമ്മുടെ പ്ലാന്റ്സ് പോകും. അതായത് പ്ലാന്റ്സിന് പിന്നെ വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാതാവും. ഓക്കെ, പിന്നെ അതിന് ശേഷം നമുക്ക് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെ സമയത്താലത്താണ് അതുണ്ടാവുന്നത്. അതായത് ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സ് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകും. അതുപോലെ തന്നെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്ന വെള്ളം, അതായത് അഡ്ഹഷൻ വഴി അറ്റ്മോസ്ഫിയറിൽ നിന്ന് സോയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വെള്ളമാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അത് അഡ്ഹഷണൽ ഫോഴ്സ് വഴി സോയിലിരിക്കുന്നതാണ്. നമുക്കത് ഓവൻ ഡ്രയിങ്ങിലൂടെ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. അതാണ് ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെ ഏറ്റവും താഴത്തെ ലിമിറ്റ്, ഓവൻ ഡ്രൈഡ് സോയിലാണ് വെള്ളമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ മാത്രമുള്ള സ്റ്റേജിലാണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് അതിന് ശേഷം എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും നമ്മുടെ പ്ലാന്റ്സ് തിരിച്ച് പഴയ രീതിയിലേക്ക് എത്തത്തില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, സാച്ചുറേഷൻ കപ്പാസിറ്റി, ഫീൽഡ് കപ്പാസിറ്റി, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്, ഇത്രയാണ് വെള്ളത്തിൻ്റെ എമൗണ്ട്. ഗ്രാവിറ്റേഷണൽ വാട്ടർ നോ, അതിന് തന്നെയാണ് നോൺ അവൈലബിൾ വാട്ടർ, സൂപ്പർ ഫ്ലൂയിഡ് വാട്ടർ ഒക്കെ പറയും. ഇനി അവൈലബിൾ വാട്ടർ, റെഡിലി അവൈലബിൾ വാട്ടർ ഉണ്ട്. അവൈലബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് എത്തുന്ന വരെയുള്ള പോയിന്റ് ഓഫ് വാട്ടർ, അതിനെയാണ് അവൈലബിൾ വാട്ടർ. റെഡിലി അവൈലബിൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും ഇടയ്ക്കുള്ള വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപ്പിലറി വാട്ടർ, ക്യാപ്പിലറി പോസിലുള്ള വാട്ടർ. ഇനി ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഏത് സ്റ്റേജിലേക്ക് പോകും, പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റിലേക്ക് പോകും. പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് കഴിഞ്ഞ് ദർ ഇസ് എൻ അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ്. അത് എവിടെയാണ് നടക്കുന്നത്, ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിലാണ് നടക്കുന്നത്. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഹഷൻ വഴി അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ സോയിൽ എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുന്ന വെള്ളമാണ്. അതെന്ന് പറയുന്നത് നമുക്ക് ഓവൻ ഡ്രയിങ്ങിലൂടെ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ഈ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി ഇതിൻ്റെ ഓരോ ടേംസിൻ്റെ എന്താ പറയുക, ഡെഫിനേഷനായിട്ട് ഞാൻ അടുത്ത സ്ലൈഡ്സിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ ഡെഫിനേഷൻസ് പറയുമ്പം കുറേയും കൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഈ ഫിഗറ് മനസ്സിലങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ഡെഫിനേഷൻസ് ചോദിച്ചാലും സാച്ചുറേഷൻ കപ്പാസിറ്റി, അതിൻ്റെ താഴെ ഫീൽഡ് കപ്പാസിറ്റി, പിന്നെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്, പിന്നെ നോൺ, അപ്പം ഏറ്റവും മുകളിൽ തന്നെ നോൺ അവൈലബിൾ, അവൈലബിൾ, റെഡിലി അവൈലബിൾ, ഏറ്റവും താഴെ ഹൈഗ്രോസ്കോപ്പി, ഇങ്ങനെ ഇങ്ങനെ ക്ലബ് ചെയ്ത് പഠിച്ചു വെക്കുക. കാര്യം മനസ്സിലാക്കി പഠിച്ചു വെക്കുക, കാണാതെ പഠിക്കാതെ. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി വെച്ച് പഠിക്കാം. അപ്പോൾ ഓരോന്നിനും ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഡെഫിനേഷൻസ് മാത്രമല്ല ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്, ഓരോന്നിൻ്റെ അപ്പർ ലിമിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അവൈലബിൾ വാട്ടറിൻ്റെ അപ്പർ ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ ക്യാപ്പിലറി വാട്ടറിൻ്റെ, അവൈലബിൾ വാട്ടർ അല്ല സോറി, ക്യാപ്പിലറി വാട്ടറിൻ്റെ അപ്പർ ലിമിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
ഫസ്റ്റ് സാച്ചുറേഷൻ കപ്പാസിറ്റി ആണ്. സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് എ സോയിൽ, അതായത് ഒരു സോയിലിന് എത്രത്തോളം മാക്സിമം വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, സോറി സാച്ചുറേഷൻ വാട്ടർ കപ്പാസിറ്റി എന്ന് പറയും. ഇനി ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ബി ഹെൽഡ് ബൈ ദ സോയിൽ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, അതായത് സാച്ചുറേഷൻ കപ്പാസിറ്റി തന്നെ താഴെ ഒരു ലെവലാണ് ഫീൽഡ് കപ്പാസിറ്റി. ഇറ്റ്സ് എ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ദ സോയിൽ ക്യാൻ ഹെൽഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് സോയിലിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് ഫീൽഡ് കപ്പാസിറ്റി. ആൻഡ് അത് ക്യാപ്പിലറി ടെൻഷനെയും പോറോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. അതായത് ക്ലേ സോയിലിനൊക്കെ ഒരുപാട് വെള്ളം നമുക്ക് പോസിൻ്റെ ഇടയ്ക്ക് പോറോസിറ്റി പോസ് കൂടുതലായത് കൊണ്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ക്ലേ സോയിലിനൊക്കെ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് സോയിലിനെ അപേക്ഷിക്കുമ്പോൾ ഫീൽഡ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഫീൽഡ് കപ്പാസിറ്റി എന്ന് ഇത് ചോദിക്കാറുള്ളതാണ്, മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ബി ഹെൽപ്പ് ബൈ ദ സോയിൽ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്താണ്? ഫീൽഡ് കപ്പാസിറ്റിയാണ്. ഇനി അടുത്തത് ക്യാപ്പിലറി വാട്ടറാണ്. ക്യാപ്പിലറി വാട്ടർ പേരിൽ തന്നെയുണ്ട്, വാട്ടർ വിച്ച് ഇസ് ഹെൽഡ് ഇൻ ദ ക്യാപ്പിലറി പോസ് ഓഫ് ദ സോയിൽ. സോയിലിൻ്റെ ക്യാപ്പിലറി പോസിലുള്ള വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപ്പിലറി വാട്ടർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, അപ്പർ ലിമിറ്റ് ഓഫ് ക്യാപ്പിലറി വാട്ടർ, ഞാൻ ആ ഫിഗർ കാണിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു ക്യാപ്പിലറി വാട്ടറിൻ്റെ ഏറ്റവും മുകളിലത്തെ അപ്പർ ലിമിറ്റ് എന്താണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു എ ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഇനി ഏത് എക്സാമിന് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ആൻസർ ഇസ് ഫീൽഡ് കപ്പാസിറ്റി. അപ്പർ ലിമിറ്റ് ഓഫ് ക്യാപ്പിലറി വാട്ടർ എന്താണ്? ഫീൽഡ് കപ്പാസിറ്റിയാണ്. ആൻഡ് ക്യാപ്പിലറി വാട്ടർ സോയിലിൽ റിമെയിൻ ചെയ്യുന്നത് സർഫസ് ടെൻഷൻ ഫോഴ്സ് വഴിയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് റെഡിൽ ഇട്ടേക്കുന്നതും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പർ ലിമിറ്റ് ഓഫ് ക്യാപ്പിലറി വാട്ടർ എന്താണ്? ഫീൽഡ് കപ്പാസിറ്റിയാണ്. ആൻഡ് ക്യാപ്പിലറി വാട്ടർ റിമെയിൻസ് ബൈ സർഫസ് ടെൻഷൻ. അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാപ്പിലറി വാട്ടർ ഇരിക്കുന്നു, അതിൻ്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? ഫീൽഡ് കപ്പാസിറ്റിയാണ് കേട്ടോ. ലോവർ ലിമിറ്റ് എന്താണ്? ഒപ്റ്റിമം മോയിസ്റ്റ് ഒക്കെ ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വാട്ടർ വരുന്നു, പ്ലാന്റ്സിൻ്റെ പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എവിടെ വരുന്നു, അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എവിടെ വരുന്നു, അതെല്ലാം ഒന്ന് പഠിച്ചു നോക്കണം. അപ്പോൾ ഈ ഫിഗർ അതുപോലെ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് ആണ്. പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് പ്ലാന്റ്സ് കനോ നോ ലോങ്ങർ എക്സ്ട്രാക്ട് വാട്ടർ, ഞാൻ പറഞ്ഞില്ല ഒപ്റ്റിമം മോയിസ്റ്റ് കണ്ടൻറ്റ് താഴെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാന്റ്സിന് എന്ത് പറ്റും? സോയിലിൽ നിന്ന് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, അതിനാണ് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പററി വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുണ്ട്, ഫിഗറിൽ കാണിച്ചിട്ടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ട്രാൻസ്പിറേഷൻ കാരണം, ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ദേഹത്തു നിന്ന് വെള്ളം ലൂസാവുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ, നമ്മളൊക്കെ വേർക്കുന്ന പോലെ. അപ്പോൾ ട്രാൻസ്പിറേഷൻ വഴി വെള്ളം നഷ്ടപ്പെടുന്നതാണ് ടെമ്പററി വിൽറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ ഒന്ന് വാടിക്കിടക്കും, പക്ഷേ അത് പ്ലാന്റ്സിന് തന്നെ റീഗെയിൻ ചെയ്യാൻ പറ്റും, അതാണ് ടെമ്പററി വിൽറ്റിംഗ് പോയിൻ്റ്. നൗ കംസ് എ വെരി ഇമ്പോർട്ടൻ്റ് വൺ, അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ്. അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈവൻ വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ പ്ലാന്റ്സ് കെ നോട്ട് സർവൈവ്, അത് ഫുള്ളായിട്ട് പ്ലാന്റ്സ് നശിച്ച ഒരവസ്ഥ, അതിനാണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ്. ഇനി അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആ സ്റ്റേജിലാണ് നമുക്ക് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യന്റ് എന്നും അത് അറിയപ്പെടും. ആൻഡ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് 2/3 ആണ്, അത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് സ്പെഷ്യലി എംഫസൈസ് ചെയ്ത് പഠിച്ചോളൂ, ഞാൻ എല്ലാ സ്ലൈഡ്സിലും കൊടുത്തിരിക്കുന്നു. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് 2/3 ആണ് കേട്ടോ, അത് ഓർക്കുക. പിന്നെ എവിടെയാണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ അറിയുന്നത്? ഹൈഗ്രോസ്കോപ്പിക് വാട്ടറാണ്. അപ്പോൾ ഇനി എന്താണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് നോക്കാം. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, തിൻ ലെയർ ഓഫ് വാട്ടർ സറൗണ്ടിങ് ദ സോയിൽ, അതായത് സോയിലിൻ്റെ പുറത്തുള്ള തിൻ ലെയർ ഓഫ് സോയിലാണ്. ആൻഡ് ഇറ്റ്സ് അബ്സോർബ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുത്തതാണ്. ആൻഡ് കനോട്ട് ബി എക്സ്ട്രാക്റ്റഡ്, നോൺ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ആൻഡ് സോയിലും ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ വെച്ചിരിക്കുന്ന ഫോഴ്സ് ഓഫ് അഡ്ഹഷൻ വഴിയാണ്. ആൻഡ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ നമുക്ക് വെറുതെ റിമൂവ് ചെയ്യാനും പറ്റത്തില്ല, അതുകൊണ്ട് ആൻഡ് ഇറ്റ് ക്യാൻ ബി റിമൂവ് ഓൺലി ബൈ എങ്ങനെയാണ്? ഓവൻ ഡ്രൈയിങ്. ഓവൻ ഡ്രൈയിങ് വഴി മാത്രമേ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൽ ഫോഴ്സ് ഓഫ് അഡ്ഹഷൻ, ക്യാപ്പിലറി വാട്ടർ, സർഫസ് ടെൻഷൻ, ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ഓഫ് വാട്ടർ. നിങ്ങൾക്ക് ആ ഫിഗർ വീണ്ടും ഞാൻ പറയുകയാണ്, പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് ദാറ്റ് ഗെറ്റ്സ് ഇറിഗേറ്റഡ് ഫ്രം എ വാട്ടർ സോഴ്സ്.
വാട്ടർ സോഴ്സ് വഴി എത്ര എക്സെൻറ്റ് ഓഫ് വാട്ടർ ഒരു എക്സെൻറ്റ് ഓഫ് ലാൻഡിന് ഇറിഗേറ്റിംഗ് അതിന് പറയുന്ന പേരാണ്. ഓപ്ഷൻ സി അയാക്കട്ടാണ്. ഡാം എന്ന് പറഞ്ഞിട്ട് ഒരേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എക്സെൻറ്റ് ഓഫ് ഏരിയ ഇറിഗേറ്റഡ് ബൈ എ ഡാം. ഡാം അല്ലെങ്കിൽ ഏത് വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആൻസർ ഇസ് അയാക്കട്ട്, ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത് ഒരു ഓവർസിയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡാം എന്ന് പറഞ്ഞ് എയ്ക്കും ചോദിച്ചിട്ടുണ്ട്, ആൻസർ അയാക്കട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ സൂപ്പർ പാസേജ് ഫ്ലൂഡ് സപ്ലൈ ലെവൽ ഓഫ് കനാൽ, അതായത് കനാലും ഡ്രെയിനേജിൻ്റെയും ലെവൽ അനുസരിച്ച് ദർ ആർ ത്രീ ടൈപ്സ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഫൺ, രണ്ടാമത്തേത് സൂപ്പർ പാസേജ്, ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ലെവൽ ക്രോസിംഗ്. കനാലും ഡ്രെയിനും ഒരേ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അത് ലെവൽ ക്രോസിംഗ് ആണ്. കനാൽ ഓവർ ഡ്രെയിനേജ് സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ഒ ഡി എന്ന് ഓർത്ത് വെക്കുക, കനാൽ ഓവർ ഡ്രെയിനേജ് ആണെങ്കിൽ സൈഫൺ, ഡ്രെയിൻ ഓവർ കനാൽ തിരിച്ച്. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി, കനാൽ ഓവർ ഡ്രെയിനേജ് ആണെങ്കിൽ എന്താണത്? അത് സൈഫൺ ആണ്. ഡ്രെയിൻ ഓവർ കനാൽ ആണെങ്കിൽ സൂപ്പർ പാസേജ്. ഇവിടെ സൂപ്പർ പാസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ ഇസ് ഓപ്ഷൻ എ ആണ്, ലോവർ ദാൻ ദ അണ്ടർ സൈഡ് ഓഫ് ത്രൂ ക്യാരിങ് ഡ്രെയിനേജ് വാട്ടർ. നോക്കാം, നെയിം ദ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ വേർ എ സ്റ്റോറേജ് വേർ ഇസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ഓർ വാട്ടർ ഇൻ സ്റ്റോർ ഓർ വാട്ടർ സ്റ്റോർഡ് ഇൻ എ റിസർവർ ഓർ ലേക്ക്. അതായത് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ്റെ ചോദ്യമാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് വേറെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് റിവർ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സിൻ്റെ ഇടയ്ക്ക്, ആൻഡ് അത് സ്റ്റോർ ചെയ്ത് റിസർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത്. അതായത് സ്റ്റോറേജ് വേറുണ്ട്. ഓപ്ഷൻ സി ടാങ്ക് ഇറിഗേഷൻ ആണ് കറക്റ്റ് ആൻസർ. കനാലും സർഫസും ഒന്നും വരത്തില്ല. ഓപ്ഷൻ സി ടാങ്ക് ഇറിഗേഷൻ ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡ്രെയിൻ ഇസ് ക്യാരിഡ് ഓവർ ദി ഇറിഗേഷൻ കനാൽ ദ ക്രോസ് ഡ്രെയിനേജസ്. ഞാൻ പറഞ്ഞു സി ഒ ഡി വരുവാണ്. കനാൽ ഓവർ ഡ്രെയിൻ വരുവാണെങ്കിൽ അത് സൈഫൺ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്രെയിൻ ഇസ് ക്യാരിഡ് ഓവർ ദി കനാൽ. ഡ്രെയിൻ ആണ് കനാലിൻ്റെ മോൾ. അപ്പോൾ എന്താണ്? സൂപ്പർ പാസേജ് ആണ്. ഇത് രണ്ടും ഒരേ ലെവലാണെങ്കിൽ അത് ലെവൽ ക്രോസിംഗ്. സി ഒ ഡി ഒന്നുകൂടെ പറയാം, സി ഒ ഡി സൈഫൺ ആണ്, ഡ്രെയിൻ ആണ് മോളിൽ വരുന്നതെങ്കിൽ അതെന്താണ്? അത് അക്യൂഡ സോറി അത് സൂപ്പർ പാസേജും ഈക്വൽ ആണെങ്കിൽ ലെവൽ ക്രോസിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ അത് കോഡാണ് സി ഒ ഡി എന്ന് പറഞ്ഞത് കേട്ടോ, കനാൽ ഓവർ ഡ്രെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇറിഗേഷനും ട്രാൻസ്പോർട്ടേഷനും പാരലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും ഓവർസിയർ എക്സാം ഡേറ്റ് വരുന്നതിന് മുമ്പേ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.